ഓ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോച്ച്മാരുടെ സെക്ഷനിൽ എടുത്തു പറഞ്ഞ ആളായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ ഇന്ത്യൻ കോച്ച് ഖാലിദ് ജമീൽ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി, മുഖ്യ പരിശീലകനായി എന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. ഈ അവസരം നൽകിയതിന് ക്ലബ് നേതൃത്വത്തോട് നന്ദി പറയുന്നു. കഴിഞ്ഞ സീസണിലെ താരങ്ങളെല്ലാം കഠിനാധ്വാനം ചെയ്തു. അവർ കാരണമാണ് മികച്ച റിസൾട്ട് കിട്ടിയത്. ഇത്തവണയും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് ഇതൊരു നല്ല സീസണായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൈനിങ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഖാലിദ് ജമീൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പാട്രിക് ക്ലോഡ്മാൻ എന്ന ഓസ്ട്രേലിയൻ സെൻറ്റർ ബാക്കിനെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. സൈനിങ് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഖേൽനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും നടക്കും തീർച്ച. ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയെ കേൽരനയ്ക്കായി ശുപാർശ ചെയ്തിരിക്കുന്നു. കേൽരനയ്ക്ക് ശുപാർശ ചെയ്യപ്പെടുന്ന ആദ്യ ഫുട്ബോൾ താരമാണ് ഛേത്രി. എന്തായാലും അദ്ദേഹത്തിന് അർഹിക്കുന്നത് ലഭിക്കട്ടെ. അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത ന്യൂസ് ദാ പിടിച്ചോ. നവാസാണ്, അതായത് മുംബൈ സിറ്റി എഫ് സിയുടെ നമ്പർ വൺ ഗോൾ കീപ്പർ. അദ്ദേഹമാണ് മോസ്റ്റ് വാല്യൂബിൾ അണ്ടർ 23 ഇന്ത്യൻ പ്ലെയർ. 21 വയസ്സായ അദ്ദേഹം ഇനിയും ഉയരങ്ങൾ കീഴടക്കുമെന്നത് തീർച്ച. അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുക്കാം. എഫ് സി ഗോവയുടെ വിശ്വസ്ത കീ പ്ലെയർ ബ്രാൻഡൻ ഫെർണാണ്ടസ്. പേര് കൊണ്ട് ഫോറിൻ ആണെങ്കിലും പുള്ളി ഇന്ത്യക്കാരനാണ്. ഗോവയ്ക്ക് വേണ്ടി 64 മാച്ചിൽ നിന്ന് 5 ഗോളും 18 അസിസ്റ്റും, അതിൽ 3139 ടച്ചസ്. എത്ര മിനിറ്റ് അതാ കിട്ടി. 4773 മിനിറ്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി മാറുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബ്ലാസ്റ്റേഴ്സ് ട്രയോ സൈനിങ് ഓഫ്. ബൈ ബൈ.